ഒന്നാമത്തെ കാര്യം ഇതിൽ പ്രധാനമായും വരുന്നൊരു വിഷയമാണ്. പിന്നെ റസൂൽ അങ്ങനെ കല്യാണം കഴിച്ചു, അതുപോലെ തന്നെ ഗാന്ധിജി കഴിച്ചു, അങ്ങനെ കഴിച്ചു, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അത് ലോകർക്ക് മുഴുവൻ മാതൃകയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം എന്നുള്ളതാണ്. പലപ്പോഴായി ഇത് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. നമ്മൾ വിഷയാവതരണത്തിൽ അത് ഉൾപ്പെടുത്താതിരുന്നത് എന്തായാലും ആ ചോദ്യം വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഏതായാലും അത് കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. റസൂൽ ആ കഴിച്ചത് ആ ചരിത്ര കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ശരിയായിരിക്കാം, പക്ഷേ അത് ലോകർക്ക് മുഴുവൻ മാതൃകയാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് റസൂലിന്റെ ജീവിതത്തിൽ റസൂലിന്റെ ജീവിതം മാതൃകയാണ്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാണ് എന്ന് പറയുമ്പോൾ അതിനെ പിന്നെ കൃത്യമായി എന്താണ് ആ മാതൃക എന്നുള്ളത് വിശ്വാസികൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂൽ 6 വയസ്സിൽ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഇന്നും ഈ കാലഘട്ടത്തിലും 6 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കാം എന്ന് ഒരു വിശ്വാസിയും അത് മനസ്സിലാക്കുന്നില്ല. വിമർശകർക്ക് പോലും അത് പിന്നെ അല്പം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ആ ഒരു മാരേജ് ഏജ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ ഒരു കൃത്യമായ ഒരു 6 അല്ലെങ്കിൽ 9 എന്ന് പറയുന്ന ഒരു നമ്പർ അല്ല മാതൃക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ അത് അങ്ങനെ ആവും എങ്ങനെയാന്ന് ചോദിച്ചാൽ, റസൂൽ പറയണം നിങ്ങൾ 6 വയസ്സിലുള്ള അല്ലെങ്കിൽ 9 വയസ്സിലുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കഴിച്ചോളൂ എന്ന് പിന്നെ ലോകാവസാനം വരെയുള്ള എല്ലാവരോടും 9 വയസ്സിലുള്ള കുട്ടിയെ കല്യാണം കഴിച്ചോളൂ എന്നൊരു കൽപ്പന നൽകുകയാണെങ്കിൽ, അതിനെ നമുക്ക് ആ നിലക്ക് ഒരു 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന വിഷയമായി മാതൃകയാക്കി എടുക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ വരുന്നത് മാതൃകയാകുന്നത് എവിടെ, എന്താണ് മാതൃക എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടുകളിൽ മറ്റു കുറച്ച് വയസ്സ് ഡിഫറൻസും പറയുന്നുണ്ട്, ആയിഷ ബീവിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ആയിഷ സോറി ഖദീജ ബീവിയെ 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോ ഇത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം മനസ്സിലാക്കുവോ 25-ാം വയസ്സിലാണ് കല്യാണം കഴിക്കേണ്ടത്, ആ കഴിക്കുന്നതാകട്ടെ ഖദീജ ബീവി ആ കഴിക്കുന്നതാകട്ടെ ഒരു 40 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരു സ്ത്രീയെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടത് എന്ന് ആരെങ്കിലും റസൂലിന്റെ ജീവിതം മാതൃകയാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ 15 വയസ്സ് മൂത്ത ഒരു സ്ത്രീയെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടത് എന്ന ഒരു മാതൃക ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അവിടെ എന്താണ് മാതൃക എന്നുള്ളത് പിന്നെ ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ആളുകൾ. അപ്പോ ഇത് ഇതൊരു ഉദാഹരണം പറയണം, ഈ ഒരു ഏജ് റിഫറൻസ് അല്ലെങ്കിൽ ഏജ് നമ്പർ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ പിന്നെ സാധാരണ ഷാഹുലൊക്കെ പറയാറുണ്ട് പിന്നെ ഖദീജ എന്ന് പേരുള്ള ഒരു സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കണം എന്നൊരു മാതൃകയാണോ? അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾ പിന്നെ മുഹമ്മദ് എന്ന് തന്നെ പേരിടണം എന്നൊരു മാതൃക വരുമോ? അവിടെ യഥാർത്ഥത്തിൽ എന്താണ് മാതൃക എന്നുള്ളത് സുന്നത്ത് അനുസരിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാകണം. അവിടെയാണ് ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട കല്യാണത്തിൽ എന്താണ് മാതൃക. അവിടെ നമുക്കറിയാം ഏതൊരു കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും എന്നതുപോലെ വിവാഹപ്രായവും അതുപോലെ തന്നെ പിന്നെ ശാരീരികവും മാനസികവുമായ പക്വത എത്തുന്ന പ്രായവുമെല്ലാം വേരി ചെയ്യും. അപ്പൊ അങ്ങനെ വേരി ചെയ്യുന്ന അവസരത്തിൽ, ശാരീരികവും മാനസികവുമായ പക്വത എത്തുന്ന അവസരത്തിലാണ് വീട് കൂടേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ പിന്നെ ആ അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ തന്നെ എങ്ങനെയായിരിക്കണം ഭാര്യയോടുള്ള പെരുമാറ്റം, എങ്ങനെയായിരിക്കണം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും ആയിഷ ബീവിയുടെയും റസൂലിന്റെയും പിന്നെ വിവാഹം എന്ന് പറയുന്നത് ലോകർക്ക് മുഴുവൻ മാതൃകയാണ്. അങ്ങനെ ശാരീരികവും മാനസികവുമായ പക്വത എത്തിയ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ കല്യാണം കഴിച്ചതിന് ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കും എന്നുള്ളതും ലോകർക്ക് മുഴുവൻ മാതൃകയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഒരിക്കലും തന്നെ കൃത്യമായ ഒരു വിവാഹത്തിന് കൃത്യമായ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു 9 എന്നോ 18 എന്നോ ഒന്നും പറയാതിരുന്നതും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സർവകാലികതക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ സയൻസ് പഠിക്കുമ്പോൾ നമ്മളിപ്പോ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് വളരെ വേരി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഒരിക്കലും നമുക്ക് കൃത്യമായ ഒരു ഏജ് ആണ് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ കൺസെന്റ് കൊടുക്കാൻ പറ്റുന്ന ഏജും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ പക്വത എത്തുന്ന ഏജും മാരേജബിൾ ഏജും ഒക്കെ വളരെ വേരി ചെയ്യും. അത് ഈ കാലഘട്ടത്തിൽ പോലും, നമ്മൾ ചരിത്രത്തിലേക്കൊന്നും തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, 21-ാം നൂറ്റാണ്ടിൽ പോലും ഈ നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ പോലും വിവിധ സ്ഥലങ്ങളിൽ കൺസെന്റ് ഏജ് എന്ന് പറയുന്നത്, മാരേജ് ഏജ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. 11-ാം വയസ്സ് മുതൽ 12-ാം വയസ്സ് മുതൽ ഇങ്ങനെ വരാം. പിന്നെ ഇന്ത്യയിലൊക്കെ 18 പിന്നെ ബഹ്റൈനിലൊക്കെ 21 അങ്ങനെ ആ ഒരു പിന്നെ മാരേജ് ഏജ് എന്ന് പറയുന്നത് വളരെ വേരി ചെയ്ത് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ 11 അല്ലെങ്കിൽ 12 ഉള്ള രാജ്യങ്ങളൊക്കെ ഭയങ്കര മോശമായതുകൊണ്ടാണോ? അല്ല, അവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ അവിടെയുള്ള കുട്ടികൾക്ക് ആ ഒരു സമയത്തേക്ക് അത്തരത്തിലുള്ള പക്വതയും അതൊക്കെ എത്തുമെന്ന് അവിടെ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ ഒരു നമ്മുടെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ അത് എത്തിയെന്ന് വരില്ല. ഇത് നമ്മൾ പെട്ടെന്ന് ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
പിന്നെ നമ്മള് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള കുട്ടികളെയും ഗൾഫിൽ വളർന്നിട്ടുള്ള കുട്ടികളെയും എടുക്കുക, നമുക്ക് അതിൽ ഭയങ്കരമായ ഡിഫറൻസ് കാണാൻ സാധിക്കും. അവരുടെ ഒരു പിന്നെ പക്വത എത്തുന്ന ഒരു പ്രായത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റത്തിന്റെ ഒക്കെ വിഷയത്തിൽ വളരെ ഡിഫറൻസ് കാണാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ്? അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളുടെ ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരല്പമെങ്കിലും സയൻസ് അറിയുന്ന, ഒരല്പമെങ്കിലും ബയോളജിയും സൈക്കോളജിയും അറിയുന്ന ഏതൊരാളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ വേരി ചെയ്യും എന്നുള്ളത്. അപ്പോ ഇത് ഞാൻ പറയുന്നത് ഈ നമ്മളിപ്പോ ജീവിക്കുന്ന 2021 കാലമാണ് പറയുന്നത്. ഇത് കാലഘട്ടത്തിനനുസരിച്ചും ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോ ഇത് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായി പറയാനുള്ളത്. റസൂലിൽ എന്താണ് മാതൃക എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് ഒരു 9 കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ഏജ് നമ്പർ അല്ല മാതൃക, മറിച്ച് അതിനെ പിന്നെ സമ്പൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു പിന്നെ വിവരവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പിന്നെ കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നവാസ്ദാനെ മൈക്ക് ബ്ലിങ്ക് ചെയ്തിരുന്നു. ആ ഓക്കെ, ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാനിത് വേറെ രീതിയിലാണ് ഇത് കാണാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്കൊരു കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും, അപ്പൊ നമ്മള് കൺക്ലൂഷനിലാക്കണോ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. സംസാരിക്കട്ടെ. ഓക്കെ, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 25 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു. അതായത് അവര് പിന്നെ രണ്ട് ഭർത്താക്കന്മാര് മരിച്ച് കുട്ടികളുള്ള ഒരു സ്ത്രീയായിരുന്നു ആ പ്രവാചകൻ. തന്റെ അനുചരൻ ഒരു വിവാഹകാര്യമായി സംസാരിച്ചു. അപ്പൊ ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, പിന്നെ ഒരു കന്യകയുണ്ട്, അതുപോലെ ഒരു വിധവയുണ്ട്, ആരെയാണ് ചെയ്യേണ്ടെന്നുള്ള ജസ്റ്റ് ഒരു അഭിപ്രായം ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കന്യകക്ക് മുൻഗണന നൽകുകയാണ്. അതായത് 25 പ്രവാചകൻ 40 വിധവയെ കല്യാണം കഴിച്ച പ്രവാചകൻ തന്റെ അനുചരനോട്, അവിവാഹിതനായ അനുചരനോട് പറഞ്ഞ കാര്യമാണ് കന്യകക്ക് മുൻഗണന നൽകുകയാണ്. അപ്പോ അതാണ് പ്രവാചകൻ പിന്നെ പ്രവാചകന്റെ പറഞ്ഞിട്ട് ചെയ്തിട്ട് അത് നമ്മളോട് ഇത് പിന്തുടരണം എന്ന് പറഞ്ഞ് സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളുണ്ട് പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിൽ. ഇതുപോലെ ഇപ്പം പ്രവാചക ഭാര്യമാരൊക്കെ അധികം വിധവകളായിരുന്നു. അതിലൊന്നും നമുക്ക് ഒരു വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്നിട്ടുണ്ട്. ഇതുകൂടെ കൂട്ടി ഓക്കെ. ഇതില് എനിക്ക് പെട്ടെന്ന് പറയാനുള്ള മറുപടി എന്താ വെച്ചാല്, നമുക്ക് പ്രവാചകൻ മാതൃകയാണ് ഈ ഒരു വിവാഹ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവാചകന്റെ എല്ലാ വിവാഹങ്ങളെയും നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യത്തെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഖദീജ റളിയല്ലാഹുവിനെ, അപ്പൊ തന്നേക്കാൾ 15 കൂടുതലുള്ള ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അതും ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതിന് ശേഷം രണ്ടാമതായി വിവാഹം ചെയ്യുന്നത് സൗദ റളിയല്ലാഹുവിനെയാണ്. അവരുടെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 53 മുതൽ 69 വയസ്സ് പറയുന്നുണ്ട്. 69 ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന ആളുടെ ഒരു മനോഭാവം എന്തായിരിക്കുമെന്ന് നിങ്ങൾ നോക്കിക്കേണ്ടതുണ്ട്. അതും ഒരു അഭിസേനയിലേക്ക് അഭയാർത്ഥിയായി പോയ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഹഫ്സ റളിയല്ലാഹുവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല്, ഈ ഹഫ്സയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം പിതാവായ ഉമർ ബിൻ ഖത്താബ് രണ്ടുപേരോട് സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് അലി റളിയല്ലാഹുവിനെ തോന്നുന്നുണ്ട്. അവരൊക്കെ നിരസിച്ചു. നിരസിച്ചതിന് ശേഷമാണ് പ്രവാചകൻ അവർ വിവാഹം കഴിക്കുന്നത്. നിരസിച്ച് ഇവർ രണ്ടുപേരും നിരസിച്ചിരിക്കുന്നു നബിയെ എന്ന് ഉമർ റളിയല്ലാഹുവിന് പരാതിപ്പെട്ടപ്പോഴാണ് എന്നാൽ ഞാൻ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചത്. അതിൽ ഉമർ ഭയങ്കര സന്തോഷവാനായി. ഇവിടെ നമ്മൾ ഇനി ഇത് ഇവിടെ എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ നമ്മളിവിടെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തില് ഒരാള് ഉദാഹരണത്തിന് 90 അയാൾ ആകെ 91 ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾ 90 വെജിറ്റേറിയൻ ആയിരുന്നു. 91 വയസ്സിൽ അയാൾ നോൺ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ മാതൃക, ആ ഒരു ജീവിതത്തിന്റെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻസ് ആണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും നിങ്ങൾക്ക് മാതൃക തരുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാതൃക അല്ല എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ മാതൃക എന്താണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നല്ല എന്ന് പറഞ്ഞു. ഇനി പ്രായം എന്നുള്ളത് മാതൃകയാണെങ്കിൽ നമ്മൾ വിധവകളെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. 9 വിധവകളെ കല്യാണം കഴിച്ചതിന് ശേഷമേ നമുക്കൊരു കന്യക വിവാഹം ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്കതിന് വായിച്ചെടുക്കാം. പക്ഷെ ഇവിടെയൊക്കെ ഇതല്ല അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത് ഈ വിവാഹത്തെ ജഡ്ജ് ചെയ്യേണ്ടത് നമ്മളോ അല്ലെങ്കിൽ വേറൊരാളോ അല്ല, അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ വളരെ നോൺ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഏതോ ഒരു മരുഭൂമിയിൽ അന്ന് മക്കയിൽ തന്നെ നിരവധി സ്ത്രീകൾ ഇതുവരെ ജീവിച്ചും മരിച്ചും പോയിട്ടുണ്ട്. അവരൊന്നും ചരിത്രത്തിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല.
എന്ന് മാത്രമല്ല എല്ലാ ഭർത്താക്കന്മാർക്കും മാതൃകയായി പ്രവാചകനെ സ്ഥാപിക്കുന്നത് ഇതേ ആയിഷ റളിയല്ലാഹു തന്നെയാണ്. അപ്പൊ ഇതിനെ നമ്മൾ കുറെ ജബ്രകൾ ഈ ഒരു 21st century ജഡ്ജ് ചെയ്യുന്നതിന് പകരം എങ്ങനെയായിരുന്നു വിവാഹം എന്നുള്ളത് ജഡ്ജ് ചെയ്യേണ്ടത് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണ്, എല്ലാവർക്കും മാതൃകയായിട്ടുള്ള, അതുപോലെ പല ഹദീസുകളും സ്ത്രീ വിരുദ്ധമാണ് എന്ന് തോന്നുന്ന ഹദീസുകളൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് തിരുത്തി പ്രവാചകന്റെ യഥാർത്ഥ മാതൃക പഠിപ്പിച്ച ഒരു ഗുരുനാഥ കൂടിയാണ്, ലോക ഗുരുനാഥ കൂടിയാണ് ഈ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത്. അതായത് ആരുമറിയാതെ ഒരു മരുഭൂമിയിൽ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു യുഗപുരുഷന്റെ പ്രഭയിൽ മങ്ങിപ്പോയി ഒരിക്കലും ഒരാളും ചർച്ച ചെയ്യാത്ത ഒരു അവസര ഒരു രീതിയിൽ ചരിത്രത്തിലേക്ക് അറിയാതെ ജനിച്ചറിയാതെ മരിച്ചു പോയിട്ടുള്ള ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഈ ലോകർക്കെല്ലാവർക്കും 1.8 billion അല്ലെങ്കിൽ 9 billion ഈ ഒരു സമയത്ത് ഉള്ള മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് ഇന്ന് ഈ സ്ത്രീ അവശേഷിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് അന്ന് ചെറുപ്പമായതുകൊണ്ടായിരുന്നു. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പോയ പോലെ ബുദ്ധിമതിയോ അല്ലെങ്കിൽ വിശകലന ശേഷിയോ ഒന്നുമില്ലാതിരുന്ന ആളുകളായിരുന്നു നമ്മൾ ബാക്കിയുള്ള സ്ത്രീകളെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ. അവർ സാധാരണ ഒരു സ്ത്രീകളായിരുന്നു, അവരുടെ ലൈഫ് കൊണ്ട് അങ്ങനെ പോവുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഗുരുനാഥ എന്നുള്ള രീതിയിൽ പ്രവാചകന്റെ കുടുംബ ജീവിതം പരിചയപ്പെടുത്തുക എന്നുള്ളൊരു റോള് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു രീതിയിൽ വിവാഹം കഴിച്ചത് എന്നുള്ളൊരു നറേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ യുക്തിവാദികൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾ ആയിഷയെ റളിയല്ലാഹു അൻഹയെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം ആയിഷ തന്നെയാണ് ആ ഒരു വിവാഹ പ്രായത്തെയും അതിനൊക്കെ ജഡ്ജ് ചെയ്യേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ പറയുന്നത് എന്താ വെച്ചാൽ 9th ഒരു സ്ത്രീ ആയി എന്നുള്ള ഒരു പെൺകുട്ടി സ്ത്രീ ആയി ആവുന്നത് 9th പറയുന്നുണ്ട്. അതിന്റെ സയന്റിഫിക് മെത്തഡുകളെ കുറിച്ചോ അല്ലെങ്കിൽ സയന്റിഫിക് വാലിഡിറ്റിയെ കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായത്തിൽ അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹപ്രായമായിരുന്നു, അതിന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് യാതൊരു കമ്പനി ഉണ്ടായിരുന്നില്ല, വളരെ സന്തോഷമില്ലായിരുന്നതും നമുക്കൊക്കെ മാതൃകയായി ചിത്രീകരിച്ചതും ഇവരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.